പ്രിയ സഹോദരങ്ങളെ, നാം ഈശോയുടെ കുരിശിൻ്റെ വഴിയിൽ ഏഴാം സ്ഥലത്താണ് ആയിരിക്കുക. ഏഴാം സ്ഥലത്ത് ഈശോ രണ്ടാം പ്രാവശ്യം നിലത്ത് വീഴുകയാണ്. ലോകത്തിൻ്റെ പാപങ്ങളുടെ ഭാരം ചുമക്കുന്ന കർത്താവ് കുരിശിൻ്റെ യാത്രയിൽ പലപ്പോഴും വീണിട്ടുണ്ട്. പക്ഷേ മൂന്ന് വീഴ്ചകൾ മാത്രമേ വിശുദ്ധ കുരിശിൻ്റെ വഴിയിൽ പറയുന്നുള്ളൂ എന്ന് മാത്രം. ഏഴാം സ്ഥലത്ത് ഈശോ രണ്ടാം പ്രാവശ്യം വീഴുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് നമുക്ക് തിരിഞ്ഞു നോക്കാം. പാപം ചെയ്യരുത്, പാപം ചെയ്യുകയില്ല എന്നൊക്കെ പ്രതിജ്ഞ എടുത്തിട്ട് നാം വീണ്ടും പാപത്തിൽ വീണ്ടു പോകുമ്പോൾ ഓർക്കാം, നാം ഓരോ പ്രാവശ്യം പ്രതിജ്ഞ ലംഘിക്കപ്പെടുകയും നാം തളർന്നു വീഴുകയുമാണ് ചെയ്യുക. ഈ വീഴ്ചയുടെ സമയത്ത് നാം നമ്മുടെ ഈശോയുടെ വിശുദ്ധ കുരിശിനെ ഓർക്കുക. ഈശോയുടെ ഇടതുതോളിലിരിക്കുന്ന കുരിശിനോട് ചേർത്ത് നമ്മുടെ ഈ കുരിശാകുന്ന അവസ്ഥയും നമുക്ക് കാഴ്ചവെക്കാം. നമുക്ക് ഈശോയോട് കൂടെ ഏഴാം സ്ഥലത്തിലേക്ക് യാത്രയാകാം. ദേഹം തളർന്നു താണു, രക്ഷകൻ വീണ്ടും നിലത്തു വീണു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു, അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ, അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല. ജീവിതത്തിൻ്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു. അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.